ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി വെരി എന്താണ് ഈ വീഴ്ച വരാനുള്ള കാരണം അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ വർഷവും നികുതി അടക്കാത്ത കെട്ടിടങ്ങൾ കണ്ടെത്തി ആ കെട്ടിടങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്തുകൊണ്ട് നികുതി അടയ്ക്കുന്നില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു ജോലി അവിടെ പെൻഡിംഗ് വരില്ലായിരുന്നു അതായത് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ നികുതി അടയ്ക്കാതെ വർഷങ്ങളായി കിടക്കുന്നു എന്നിട്ട് ഈ നിമിഷം അതായത് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ കർശന നിർദ്ദേശം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊണ്ടുപിടിച്ച കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ മാസം മുപ്പത്തി ഒന്നിനകം തന്നെ ഇത്തരം കെട്ടിടങ്ങളിൽ നിന്ന് നികുതി പിരിക്കണമെന്ന് വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയില്ലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ റദ്ദാക്കുമെന്ന നിർദ്ദേശം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് കോർപ്പറേഷൻ നീങ്ങിയിരിക്കുന്നത് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ എഴുപത്തിയഞ്ച് വാർഡുകളിലും വാർഡ് തലത്തിൽ യോഗങ്ങൾ ചേർന്നാണ് ഇത് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലിയാണ് പക്ഷേ ഇത്രയധികം കെട്ടിടങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ കണ്ടെത്താനിറങ്ങിയാൽ ഓഫീസിലെ വർക്കുകളൊക്കെ തന്നെ പെൻഡിങ് വരും അതുകൊണ്ടാണ് വാർഡ് കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഓരോ വാർഡിലെയും റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ ഒപ്പം തന്നെ ആശാവർക്കർ ഇവരൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കെട്ടിട നമ്പർ ചില വാർഡുകളിൽ ആയിരത്തിലധികം കെട്ടിടങ്ങളാണ് നികുതി അടയ്ക്കാതുള്ളത് ഈ കെട്ടിട നമ്പർ പരിശോധിച്ച് ഈ കെട്ടിടങ്ങൾ അവിടെ ഉണ്ടോ എന്ന ആദ്യം ഉറപ്പുവരുത്തും ചില കെട്ടിടങ്ങൾ പഴയത് പൊളിച്ചു മാറ്റിയതൊക്കെ തന്നെയായിരിക്കും രേഖകളിൽ തുടരുന്നതായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കി ഈ കെട്ടിട നമ്പറിൽ ഒരു സുതാര്യത കൊണ്ടുവരാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത് ഈ നാൽപ്പത്തി ൂറ് കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ നികുതി വരുമാനത്തിൽ തന്നെ ലക്ഷങ്ങളാണ് കോഴിക്കോട് നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് മുപ്പത്തിനാലായിരമായിരുന്നു എന്തുകൊണ്ട് ഒരു വർഷം കൊണ്ട് ഈ പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ നികുതി അടച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും കോർപ്പറേഷൻ പരിശോധിക്കുന്നുണ്ട് ഇതിനു മുൻപ് ഈ അനധികൃതമായി കെട്ടിട നമ്പർ നൽകി വിവാദത്തിലായ നഗരസഭയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ നിലവിൽ നൽകിയ കെട്ടിട കെട്ടിടങ്ങൾക്ക് പോലും നികുതി അടയ്ക്കാത്ത സാഹചര്യം ഉണ്ടെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഹകരണത്തോടുകൂടിയാണ് ഭരണ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ നികുതി അടയ്ക്കാത്ത കെട്ടിടങ്ങൾ കണ്ട് പിടിക്കാനുള്ള കെട്ടിടങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ആദ്യം അതിനുശേഷമാണ് ഈ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടത്